ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആരെയുണ്ട്? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെയോ, മഞ്ജു വാര്യരെ പോലെയോ, നവ്യാനായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറിയെന്നും വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാൻ അതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട കിട്ടോ. ടീച്ചറേ, ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തിട്ടേ എന്റെ കൊച്ചിന്റെ കാല്. ദേ കണ്ടോ ഈ പരുവത്തിലായി. പറയടി, ഇതിലേത് കുട്ടിയാ നിന്റെ കാല് ചവിട്ടി ഓടിച്ചത്? അയ്യടാ, ഇതാ കുട്ടി. എന്റെ പൊന്നു ടീച്ചറെ ആനയുടെ അടിയിൽ കൊണ്ടു പോയി ആട്ടിൻകുട്ടികളെ ആരെങ്കിലും കെട്ടുവോ? ഇവനൊന്നും വേറെ ഒരു തൊഴിലുമില്ല, കോമാളിത്തരം കാണിച്ചു നടക്കുന്നു. ചേട്ടാ ചേട്ടൻ അത് മാത്രം പറയരുത്. ചേട്ടന്റെ മോളെ നൃത്തം പഠിപ്പിച്ചൊരു വലിയ നിലയിലാക്കണമെന്ന് ചേട്ടൻ ആഗ്രഹമില്ല. അതുപോലെ എന്റെ മാതാപിതാക്കൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ. എന്റെ അമ്മ ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയി. ഇപ്പൊ അപ്പന് വേണ്ടി ഞാൻ രാപ്പകൽ നൃത്തം പഠിച്ച് അഭ്യാസം കളിച്ചോണ്ടിരിക്കുക. പിന്നെ കുട്ടികളല്ലേ ചേട്ടാ ഞങ്ങള്, ചട്ടിയും കലോകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കില്ലേ. ചേട്ടൻ നോക്കൂ, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നർത്തകനാവും. ഇത് സത്യം, ശരിക്കും സത്യം. ഫോണടിച്ച് എന്താടാ? ഗുലാനെ, ആ കില്ലാട് രാജ വന്ന് ഇവിടെ മൊത്തം അടിച്ച് തകർക്കണം, ഒന്ന് പെട്ടെന്ന് വാ. ആ ഞാൻ ദേവൻ. ടീച്ചറെ, ഇന്ന് എനിക്ക് ലീവ് വേണം. എന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ചെറിയ പ്രശ്നം, അത് തീർത്തിട്ട് വരാം. താങ്ക് യു. അയ്യോ മറന്നുപോയി. ചേട്ടാ ഈ കുട്ടിയുടെ ആശുപത്രി ചെലവ് ഞാൻ തരാം കേട്ടോ. ഓ, എവിടുന്ന് വരുന്നിതൊക്കെ?